ഹലോ ഗായ്സ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതുപോലൊരു ഗ്രീൻ സ്ക്രീൻ. അപ്പോൾ ഈ ഗ്രീൻ സ്ക്രീൻ ഞാൻ എങ്ങനെ എഡിറ്റ് ചെയ്തു, എങ്ങനെ സെറ്റ് ചെയ്തു എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. സാധാരണ ഒരു ഗ്രീൻ സ്ക്രീൻ വെക്കാൻ നമ്മൾ പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നല്ല ഒരു ഗ്രീൻ സ്ക്രീൻ അല്ലെങ്കിൽ ഒരു ഗ്രീൻ തുണി, ഗ്രീൻ തന്നെ ആവണം എന്നൊരു നിർബന്ധവുമില്ല, പക്ഷേ കൂടുതൽ ആൾക്കാരും ഗ്രീൻ കളറാണ് ചൂസ് ചെയ്യാറ്. അതിനൊരു റീസൺ ഉണ്ട്, അത് ഞാൻ ഈ വീഡിയോയിൽ ഇപ്പോൾ പറയുന്നില്ല. സെക്കൻഡ് വൺ, നല്ല നാച്ചുറൽ ലൈറ്റിംഗ്. കൂടുതലും നാച്ചുറൽ ലൈറ്റിംഗ് ഉള്ള ഒരു സ്ഥലത്തെടുക്കുക. നിങ്ങളിതൊരു ക്ലോസ്ഡ് അല്ലെങ്കിൽ അടച്ചിട്ട റൂമിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇതുപോലത്തെ ആർട്ടിഫിഷ്യൽ ലൈറ്റുകളെങ്കിലും വെക്കുക. മൂന്നാമതായി നമുക്ക് വേണ്ടത് ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയറാണ്. ഫോണുകളിൽ വരെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഗ്രീൻ സ്ക്രീൻ എഡിറ്റിംഗ്. ഇതുപോലത്തെ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോ കാണുക. പ്രീമിയർ പ്രോയിൽ വീഡിയോ ആഡ് ചെയ്ത ശേഷം നമ്മളാദ്യം അൾട്രാ കീ എഫക്റ്റാണ് ആഡ് ചെയ്യേണ്ടത്. അതിനുശേഷം എഫക്ട്സ് കൺട്രോൾ പാനലിൽ പോയിട്ട് നമ്മളാദ്യം ഒപ്പാസിറ്റി ചേഞ്ച് ചെയ്യണം. ബിക്കോസ് ഇവിടെ ഗ്രീൻ സ്ക്രീൻ അല്ലാത്ത വേറെ കുറേ പോർഷനുകളും നമ്മുടെ ഈ ഫുട്ടേജിനകത്തുണ്ട്. ഈ സ്ക്വയർ ടൂള് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മളാദ്യം ഇൻവേർട്ടാണ് കൊടുക്കേണ്ടത്. ഇൻവേർട്ട് യൂസ് ചെയ്യുന്നത് നമുക്ക് കറക്റ്റ് പൊസിഷൻ നോക്കി മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മൗസ് യൂസ് ചെയ്തിട്ട് നമുക്ക് കുറേ പോയിൻ്റ്സ് ആഡ് ചെയ്യും. ആ ആഡ് ചെയ്ത പോയിൻ്റ്സിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചേഞ്ച് ചെയ്യാനും പറ്റും. ഇതുപോലെ റഫായിട്ട് നമ്മളൊരു മാസ്ക് ക്രിയേറ്റ് ചെയ്ത ശേഷം ഇൻവേർട്ട് ഓപ്ഷനിൽ പിന്നെയും ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കത് പഴയ പോലെ ആക്കാൻ പറ്റും. അപ്പോൾ ഇനിയാണ് നമ്മൾ നമ്മുടെ അൾട്രാ കീ എഫക്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നത്. അൾട്രാ കീ എഫക്റ്റിൻ്റെ കളർ പിക്കർ ടൂള് യൂസ് ചെയ്തിട്ട് നമ്മുടെ ബോഡിയുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആ ഗ്രീൻ പോർഷനിൽ നമ്മൾ സെലക്ട് ചെയ്യണം. അതിനുശേഷം ഔട്ട്പുട്ടിലെ കോമ്പോസിറ്റ് മാറ്റി ആൽഫ ചാനലാക്കണം. നമ്മളിവിടെ ആൽഫ ചാനലാക്കി മാറ്റിയിരിക്കുന്നത് കുറച്ച് സെറ്റിങ്സ് റിഫൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ബേസിക്കലി ഈ വൈറ്റ് പോർഷനാണ് നമ്മുടെ ബോഡി, സോ അതിൻ്റെ ഇടയിൽ വരുന്ന ബ്ലാക്ക് സ്പോട്ടുകൾ നമ്മൾ മാക്സിമം റിമൂവ് ചെയ്യണം. സോ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചേഞ്ച് ചെയ്യുന്ന ഫാക്ടറാണ് ട്രാൻസ്പാരൻസി. അതുപോലെ തന്നെ ഹൈലൈറ്റ്സും ഷാഡോസും ഒക്കെ കുറയ്ക്കണം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പെഡസ്റ്റൽ. നമ്മൾ ഈ സെറ്റിങ്സ് ഒക്കെ റിഫൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഒരു വാല്യൂസും എക്സ്ട്രീം എൻഡിൽ കൊടുക്കരുത്. ഇത്രയും ചേഞ്ച് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ ചേഞ്ച് ചെയ്ത ആൽഫ ചാനൽ തിരിച്ച് കമ്പോസിറ്റിലേക്ക് മാറ്റണം. നേരത്തെ നമ്മൾ ചെയ്തത് മാറ്റ് ജനറേഷനാണ്, പക്ഷേ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് മാറ്റ് ക്ലീനപ്പാണ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ സെറ്റിങ്സ് ആണ് ചോക്ക്. ചോക്ക് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഒബ്ജക്റ്റിലോട്ടാണ് കയറി പോകുന്നത്. സോ ചോക്ക് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരിക്കലും ചോക്കിംഗ് ഒരുപാട് ചെയ്യരുത്. അതിനുശേഷം നമ്മൾ ചെയ്ത വർക്ക് ഒന്ന് ക്ലീൻ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സോഫ്റ്റൻ ചെയ്യും. ഡൺ. നമ്മൾ നമ്മുടെ ഫുട്ടേജിൻ്റെ ഗ്രീൻ സ്ക്രീൻ കളഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്തോട്ടൊരു ബാക്ക്ഗ്രൗണ്ട് വെക്കണം. സോ ടിപ്പിക്കലി നമുക്കൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഇമേജാണ് ഇതിൽ വെക്കാൻ പറ്റുന്നത്. ഇവിടെ ആകെ കൂടി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നമ്മുടെ ഫുട്ടേജ് ബാക്ക്ഗ്രൗണ്ടിൻ്റെ മുമ്പിലാണ് വെക്കേണ്ടത്. സോ ദാറ്റ്സ് ഇറ്റ് ഗായ്സ്. ഇങ്ങനെയാണ് നമ്മളൊരു ഗ്രീൻ സ്ക്രീൻ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് മാറ്റുന്നത്. സോ ഗായ്സ്, ഒരു നല്ല ഗ്രീൻ സ്ക്രീൻ വീഡിയോ ചെയ്യണമെങ്കിൽ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു നല്ല ഫുട്ടേജാണ്. ഇതുപോലത്തെ ടെക്നീക്സൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ വീഡിയോസ് കൂടുതൽ അട്രാക്റ്റീവ് ആക്കാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈക്കിളിൻ്റെ വീഡിയോ കാണിച്ചു തരാം.